ഇന്ന് നോമ്പിന്റെ സമയത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന തരിക്കഞ്ഞിയാണ്. മിക്കവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും കണ്ടുനോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി കേട്ടോ. അപ്പൊ ഒന്ന് കണ്ടുനോക്കിയാലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി തയ്യാറാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വറക്കാത്ത റവയാണെങ്കിൽ നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഈ വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി റവ മൂത്ത നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കളർ മാറേണ്ട ആവശ്യമോ ഒന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ട് റവ മൂത്ത നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ തരിക്കഞ്ഞിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി ആ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ സേമിയ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ മൂപ്പായി കിട്ടും. പാന് നല്ല ചൂടുണ്ട്. പിന്നെ സേമിയ നമ്മൾ പായസത്തിന് വറുത്തെടുക്കുന്ന ആ ഒരു രീതിക്കൊന്നും വറക്കണ്ട. കളറൊന്ന് ചെറുതായിട്ട് മാറി വൈറ്റ് കളർ വരുന്ന ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വറക്കാത്ത സേമിയ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ സേമിയ ഈ ഒരു രീതിക്ക് വറുത്തെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ കാരമൽ സേമിയ പായസം ചെയ്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ പശുപാലാണ് എടുത്തിട്ടുള്ളത്. പശുപാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർ തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നല്ല കട്ടിപ്പാലല്ല, കുറച്ച് വെള്ളം കൂട്ടി അടിച്ചെടുത്താൽ പാലെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് അതുകൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഫ്ലേവറൊക്കെ ഇറങ്ങിയതിന് ശേഷം സെർവ് ചെയ്തതിന് മുമ്പായിട്ട് ഈ ഏലക്ക നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ പാല് നല്ല പോലെ ഒന്ന് ചൂടായി വരണം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാല അടി പിടിച്ചു കഴിഞ്ഞാൽ തരിക്കഞ്ഞിക്ക് നല്ല ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പാല് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മുമ്പ് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവയും സേമിയയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി. കട്ട കുത്തുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുള്ളതാണ് തന്നെയല്ല. ഇത് നമ്മൾ ഇളക്കി നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. 5 പേർക്കൊക്കെ സുഖമായിട്ട് കുടിക്കാവുന്ന അത്ര അളവിലുള്ള തരിക്കഞ്ഞിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് തരിക്കഞ്ഞിക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ റവയും 1/2 ടേബിൾ സ്പൂൺ സേമിയയും കൂടി മതിയാവും കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാലും വല്ലാണ്ട് അങ്ങോട്ട് കുറുകിയ പോലെ വരും. അപ്പോൾ നമുക്ക് കുടിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തരിക്കഞ്ഞി ഏകദേശം ഒന്ന് കുറുകി ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ മധുരനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരമൊക്കെ ആയതുകൊണ്ട് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് മതി. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് എത്ര കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുറുകരുത്. ഇത് ഡ്രിങ്കിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. തണുത്തതിന് ശേഷം ഇത് ഒന്നുകൂടി കുറുകും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 പിടിയോളം തേങ്ങാ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത്രയും മതി. ഇനി ഈ സെയിം നെയ്യിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഈ സെയിം നെയ്യിലേക്ക് തന്നെയാണ് 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ തരിക്കഞ്ഞി താളിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുകൂടി ഒന്ന് ചെയ്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്.
കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മുമ്പ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ റെഡിയാക്കിയ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏലക്ക മാറ്റണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഏലക്ക മാറ്റി കൊടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് മാത്രമല്ല, നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരൈറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. പിന്നെ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുന്ന കാര്യവും കൂടെ മറക്കല്ലോ കേട്ടോ. ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള തരിക്കഞ്ഞി. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നല്ല അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം, നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.